തൃശൂർ പീച്ചിയിലെ സിഐടിയു പ്രവർത്തകന്റെ ആത്മഹത്യയിൽ സംഘടനാ നേതൃത്വത്തിനെതിരെ കുടുംബം. സജിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് പ്രാദേശിക നേതാക്കളുടെ ഭീഷണി മൂലമെന്ന് സഹോദരൻ ബിജു 24നോട് പറഞ്ഞു. കരാറുകാരിൽ നിന്ന് അനധികൃത പണപ്പിരിവ് നടത്തിയത് ചോദ്യം ചെയ്തതാണ് സജിയെ ഒറ്റപ്പെടുത്താൻ കാരണം. തന്നെയും സഹപ്രവർത്തകൻ പ്രിൻസിനെയും പാർട്ടി കൊലപ്പെടുത്തുമെന്ന് സജി പറഞ്ഞിട്ടുണ്ടെന്നും തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുകയാണ് സിഐടിയു സിപിഐഎം നേതൃത്വമെന്നും സഹോദരൻ ബിജു ആരോപിച്ചു. അന്ന് ഞാൻ അവൻ ജി ബി ജെ പിയിലേക്ക് പോവില്ല, അവൻ പറഞ്ഞിട്ട് മരിച്ചാലും ഞാൻ ബി ജെ പിയിലേക്ക് അല്ല മറ്റേ വേറെ പാർട്ടിയിലേക്ക് പോവില്ല, ബി ജെ പിയിലേക്ക് ഒട്ടും പോവില്ല എന്നാണ് അന്ന് അതൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവൻ പാർട്ടി വിട്ട് വേറൊരു പാർട്ടിയിലേക്ക് പോവില്ല. അങ്ങനെ വെച്ച് ഞാൻ അവൻ അന്നേ മാറായിരുന്നു. അഞ്ചാറ് മാസമായി ഈ പരിപാടി തുടങ്ങിയിട്ട് അവർ കോൺട്രാക്ടറോട് ചോദിച്ചു നോക്കുക ഇവിടെ ഇവർ പൈസ പിരിക്കാറുണ്ടോന്ന്, അനാവശ്യമായിട്ട് പൈസ പിരിക്കാറുണ്ടോയെന്ന് ചോദിച്ചാൽ മതി. പാർട്ടി ലീഗലിൽ വന്നിട്ട് പിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് റെസീറ്റൊക്കെ വെച്ച്. അതല്ലാണ്ട് ഇവർ അല്ലാണ്ട് വന്നിട്ട് ഭീഷണി പെടുത്തി കാശ് പിടിച്ചിട്ടുണ്ടോന്ന് ഇവിടെ ഏതെങ്കിലും ഒരു കോൺട്രാക്ടറോട് ചോദിച്ചാൽ അതിൻ്റെ സത്യാവസ്ഥ അറിയാം. നമ്മൾ പറയണേട്ടും കൂടുതൽ അവർ പറഞ്ഞു തരും നമുക്ക്. കത്തെഴുതി വെക്കണമെന്ന് ഈ ഒരു യോഗത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നതുകൊണ്ടാണ് അവർ കത്തെഴുതി വെക്കുന്നത്. അവനും വധഭീഷണി ഉണ്ടായിരുന്നു എന്ന് അവൻ പറഞ്ഞു. അവൻ രണ്ട് ഒരു കുറച്ച് ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാണ്. ഞാൻ എന്നെ കൊല്ലാകുമ്പോൾ മറ്റേ പ്രിൻസ് എന്ന് പറഞ്ഞൊരു പയ്യുണ്ട്, അവൻ വരും. അപ്പോൾ അവനെയും തട്ടാൻ പാർട്ടി പറഞ്ഞേക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള അപ്പോൾ അതൊക്കെ ഇവൻ്റെ മനസ്സിലുണ്ട്. അല്ലാണ്ട് വെറുതെ ഒരാളെ പറ്റിയിട്ട് ഇപ്പോൾ ചേട്ടനെ പറ്റി എഴുതി വെക്കാൻ പറ്റുമോ? നമുക്ക് ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെ ഞാൻ എന്നെ അവൻ കൊല്ലുമെന്ന് പറഞ്ഞു കൊണ്ട് എഴുതി വയ്ക്കും. അവൻ്റെ മനസ്സിന് കുറേ ഇതുണ്ട്, അതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്യാൻ കാരണം. അതേസമയം സിപിഐഎം നേതൃത്വത്തിൽ നിന്ന് വധഭീഷണി ഉണ്ടായിരുന്നതായി സജിയുടെ സഹപ്രവർത്തകൻ പ്രിൻസ് സ്ഥിരീകരിച്ചു. സജിയുടെ ആത്മഹത്യയ്ക്ക് കാരണം ബ്രാഞ്ച് സെക്രട്ടറി ഗംഗാധരന്റെയും ലോക്കൽ സെക്രട്ടറി ബാലകൃഷ്ണന്റെയും ഭീഷണിയാണെന്നും പ്രിൻസ് 24നോട് പറഞ്ഞു. പാർട്ടി ഫണ്ട് പിരിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങുക, പാലമണിക്കൊക്കെ ലക്ഷങ്ങൾ വാങ്ങിയിട്ട് പട്ടിലും കുഴി പാലത്തിന്. അപ്പൊ അത് ഞങ്ങൾ ചോദ്യം ചെയ്തു. ഒരു കമ്മ്യൂണിസ്റ്റുകാരനാകുമ്പോൾ നമ്മൾ അഴിമതി നടത്തുന്നത് ശരിയല്ല. ചോദ്യം ചെയ്ത രണ്ട് വ്യക്തികളാണ് ഞാനും പെട്ടി സജീവ്. പക്ഷെ ഞങ്ങൾ ചോദ്യം ചെയ്ത കാരണം പാർട്ടിയുടെ കണ്ണിലെ കരടായി. ഞങ്ങൾക്ക് വധഭീഷണി വന്നാൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്തതാണ് പെട്ടി സജി. ഇനി അടുത്ത വധഭീഷണി എനിക്കാണ്. ബ്രാഞ്ച് സെക്രട്ടറി ഗംഗാധരനെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, അതായത് നിങ്ങളുടെ പാർട്ടി തട്ടിക്കളഞ്ഞാലും ഞങ്ങൾക്ക് സപ്പോർട്ടാണ് കൊന്നുകളയുന്നത്. അങ്ങനെ സിഐടി യൂണിയത്തെ ജിജി അടക്കം, ജിജിയാണ് ഞങ്ങളെ വന്ന് പറയണത് നിങ്ങളെ തട്ടിക്കളയും പാർട്ടി നോക്കിയോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഭീഷണിയെ പുറത്താണ് ഈ സജിയേട്ടൻ. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി സുർജിത് അയ്യപ്പത്ത് നമുക്കൊപ്പം ചേരുന്നു. സുർജിത്, കൂടുതൽ വിവരങ്ങൾ. എസ് കെ എൻ, കഴിഞ്ഞ ദിവസം പീച്ചിയിലാണ് സിഐടിയു പ്രവർത്തകനായ സജി ആത്മഹത്യ ചെയ്യുന്നത്. ഈ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് സജിയെ കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ആത്മഹത്യാ കുറിപ്പും ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഈ ആത്മഹത്യാ കുറിപ്പിൽ സിഐടിയുവിന്റെയും സിപിഐഎമ്മിന്റെയും നേതാക്കൾക്കെതിരെ ഗുരുതരമായ ആക്ഷേപവും ആരോപണവുമാണ് ആത്മഹത്യക്കുറിപ്പിലുള്ളത്. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ബ്രാഞ്ച് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമാണ് തന്റെ മരണത്തിന്റെ ഉത്തരവാദികൾ എന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത്. ഇവരിൽ നിന്നും വധഭീഷണി ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം എഴുതി വച്ചിരുന്നു. അവിടെ ആ മേഖലയിൽ അനധികൃതമായ പണപ്പിരിവ് ഉൾപ്പെടെയുള്ളവ ഈ നേതാക്കൾ നടത്തിയിരുന്നു എന്നുള്ളതാണ്. ഇതിനെതിരെ സജി ഉൾപ്പെടെയുള്ള സിഐടിയു പ്രവർത്തകർ കൃത്യമായ രീതിയിലുള്ള നിലപാടെടുത്തു, ഇതിനെ എതിർത്ത് രംഗത്തെത്തി. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു എതിർപ്പ് തങ്ങൾക്കുണ്ടാകാനും ഒപ്പം തന്നെ വധഭീഷണി ഉയരാനുമുള്ള സാഹചര്യം ഉണ്ടായത്. ഇതേ തുടർന്ന് സിഐടിയുവിൻ്റെ ഭാരവാഹിത്വം, സിഐടിയുവിൻ്റെ ഷെഡ് ഇവർ ചുവന്ന പെയിൻറ് മാറ്റി വെള്ള പെയിൻറ് അടിക്കുകയായിരുന്നു. മാത്രമല്ല യൂണിഫോം, സിഐടിയുവിൻ്റെ യൂണിഫോം മാറ്റിയാണ് പിന്നീട് ഇവർ ജോലി ചെയ്തിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആക്ഷേപം സിഐടിയുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. പ്രത്യേകിച്ചും RSSലേക്ക് BJPയിലേക്കും ആളുകളെ അടർത്തിയെടുക്കാൻ സജിയുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നിരുന്നു. അത് വിജയിക്കാത്തതിന്റെ മനോവിഷമത്തിലാണ് സജി ആത്മഹത്യ ചെയ്തത് എന്നുള്ള ആക്ഷേപമാണ് സിഐടിയുവിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള UP ജോസഫ് പ്രതികരിച്ചത്. മാത്രമല്ല ഈ ഇദ്ദേഹത്തിന്റെ മരണവുമായി സിഐടിയുവിന് ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്നുള്ള തരത്തിലുള്ള സമീപനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത്. ഇതിനെതിരെയാണ് ഇപ്പോൾ കുടുംബം രംഗത്ത് എത്തിയിരിക്കുന്നത്. സജിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് പ്രാദേശിക നേതാക്കളുടെ ഭീഷണി മൂലമാണ്, അത് വധഭീഷണി തന്നെയാണെന്ന് സഹോദരൻ ബിജു ആവർത്തിക്കുകയാണ്. മാത്രമല്ല BJPയിലേക്ക് സജി ആളുകളെ അടർത്തിയെടുക്കാൻ ഒരു തരത്തിലുള്ള ശ്രമവും നടത്തിയിട്ടില്ല. കരാറുകാരിൽ നിന്ന് അനധികൃതമായുള്ള പിരിവ് ചോദ്യം ചെയ്തതാണ് ഇത്തരത്തിൽ ഒരു ഭീഷണിക്ക് കാരണമെന്നും, തന്നെയും സഹപ്രവർത്തകൻ പ്രിൻസിനെയും ഈ CPM നേതാക്കൾ കൊന്നുകളയും എന്നുള്ള തരത്തിലുള്ള ഭീഷണി ഉണ്ടായിരുന്നുവെന്നുമാണ് സജിയുടെ സഹോദരൻ പറയുന്നത്. ഈ വധഭീഷണിയെ തുടർന്ന് ഇത്തരത്തിലൊരു കുറിപ്പ് എഴുതി വെച്ചാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. തെറ്റു ചെയ്തവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സിഐടിയുവിൻ്റെയും CPIM അവിടുത്തെ നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സജിയെ ഇത്തരത്തിൽ പഴിചാരി രക്ഷപ്പെടാനാണ് ഇപ്പോൾ സിഐടിയു നേതൃത്വം ശ്രമിക്കുന്നതെന്ന് സജി ആരോപിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സജിക്കൊപ്പം ജോലി ചെയ്തിരുന്ന പ്രിൻസ് എന്ന് പറയുന്ന ഒരു സിഐടിയു പ്രവർത്തകൻ, ആ പ്രവർത്തകനെതിരെയും വധഭീഷണി ഉണ്ട് എന്നും ഇദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പ്രിൻസും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ നമ്മളോട് നടത്തിയിട്ടുണ്ട്. പാർട്ടിയുടെ അടുത്ത ലക്ഷ്യം താനാണ് എന്നുള്ള തരത്തിലുള്ളൊരു നിലപാടാണ്
എന്നാണ് പ്രിൻസ് പറയുന്നത്. തന്നെയും സജിയെയും കൊല്ലുമെന്ന് പ്രാദേശിക നേതാക്കൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നും പ്രിൻസ് വ്യക്തമാക്കുന്നുണ്ട്. പ്രിൻസ് പ്രധാനമായും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പറയുന്നത് അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ഗംഗാധരൻ, അതോടൊപ്പം തന്നെ എൽസി സെക്രട്ടറി ആയിട്ടുള്ള ബാലകൃഷ്ണൻ എന്നിവർക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. ഈ സജിയുടെ ആത്മഹത്യയ്ക്ക് കാരണം ബ്രാഞ്ച് സെക്രട്ടറി ഗംഗാധരൻ്റെയും എൽസി സെക്രട്ടറി ബാലകൃഷ്ണനെയും ഭീഷണിയെ തുടർന്നാണ് സജി ആത്മഹത്യ ചെയ്തത്. അഴിമതി ചൂണ്ടിക്കാട്ടിയതുമായി ബന്ധപ്പെട്ടാണ് തങ്ങൾക്ക് താങ്കൾ പാർട്ടിക്ക് അനഭിമതരായതെന്നും തെറ്റ് ചൂണ്ടിക്കാട്ടിയപ്പോൾ ഒറ്റപ്പെടുത്തുന്ന സമീപനമാണ് ഉണ്ടായതെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. സജിക്കൊപ്പം സി ഐ ടിയുവിൽ കൃത്യമായ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തി പുറത്ത് വന്ന ആളാണ് പ്രിൻസ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഭീഷണി നിലനിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നുണ്ട്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു സുർജിത് അയ്യപ്പത്താണ് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.